ചുവന്ന വലകളാൽ പൊതിഞ്ഞു നിൽക്കുന്ന റംബൂട്ടാൻ മരങ്ങൾ, അവയിൽ നിറയെ ചുവപ്പ് നിറത്തിലുള്ള മുള്ളൻ പഴങ്ങൾ, അവയോട് ചേർന്നു തന്നെ കോൺക്രീറ്റ് താങ്ങുകാലുകളെ പുണർന്നു നിൽക്കുന്ന കള്ളിച്ചെടികൾ, അവ നിറയെ കടും ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ. ചുരുക്കത്തിൽ ആകെ മൊത്തം ഒരു ചുവപ്പ് മയമാണ് മൂവാറ്റുപുഴയ്ക്കടുത്ത് ആയവനയിലെ നീലനാൽ വീടിൻ്റെ പടികടന്നെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. കയ്യെത്തും ഉയരത്തിൽ മൂത്തുപഴുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ പഴങ്ങളാണ് ഇവിടെ എത്തുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുക. 2015 ഒരു സുഹൃത്തിൻ്റെ തോട്ടം കണ്ടുള്ള പ്രചോദനമാണ് ജോസഫ് നീലനാലിനെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിച്ചത്. കാഴ്ചയിൽ തന്നെ ഈ കള്ളിച്ചെടിയെയും അതിൻ്റെ പഴത്തെയും ജോസഫിന് നന്നായി ബോധിച്ചു. 150 തൈകളുമായാണ് അന്ന് വീട്ടിലേക്ക് തിരിച്ചത്. അകക്കാമ്പിന് വെള്ളനിറമുള്ള ഇനമായിരുന്നു ആദ്യം കൃഷി ചെയ്തിരുന്നതെങ്കിലും പിന്നീട് അത് മാറ്റി. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി തുടങ്ങുന്നത് 2015-16 പീരീഡിലാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റംബൂട്ടാൻ തോട്ടം കാണാനായിട്ട് തൊടുപുഴ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി കണ്ടത്. അങ്ങനെ ആദ്യം വൈറ്റ് വെറൈറ്റിയാണ് കൃഷി ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് റെഡ് വെറൈറ്റി കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് ആരെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അടൂരുള്ള ഒരു ജ്യോതിഷ് കുമാർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു. അങ്ങേരുടെ കൃഷിയിടത്തിൽ നിന്ന് ആണ് റെഡ് ഡ്രാഗണിൻ്റെ തൈ കൊണ്ടുവന്ന് ഞാൻ പ്ലാന്റ് ചെയ്തത്. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 250 കാലുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഏത് കർഷകനും അനായാസം വളർത്താൻ കഴിയുന്നവയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ജോസഫ് പറയുന്നു. വെയിൽ ലഭ്യതയുള്ളതും നീർവാച്ചയുള്ളതുമായ സ്ഥലത്തായിരിക്കണം കൃഷി ചെയ്യേണ്ടത്. തൈകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ ഉൽപ്പാദനത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കുറയ്ക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് 3-ാം വർഷം തുടങ്ങി ഏറ്റവും മൂത്ത തണ്ടുകൾ മുറിച്ച് വളരെ എളുപ്പത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഏറ്റവും മൂത്ത തണ്ടുകൾ മാത്രം മുറിച്ചെടുക്കുക എന്ന ഒരു പോളിസി വെക്കണം. ഇളം തണ്ടുകൾ മുറിച്ചെടുത്ത് വെച്ചാൽ കായ്ക്കാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് 1 അടി ആവറേജ് നീളമുള്ള തണ്ടുകൾ നമ്മൾ മണ്ണിൽ നേരിട്ടോ അല്ലെങ്കിൽ ഗൂഢത്തൈയായിട്ടോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇത് ചെയ്യുന്ന എല്ലാ കർഷകരും ഞാനുൾപ്പെടെ തൈ ഉൽപ്പാദിപ്പിച്ച് വളരെ ആദായകരമായിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഒത്തിരി അകലെ പോകാതെ എല്ലാ കർഷകരുടെ സമീപത്തുള്ളവർക്കെല്ലാം വീടുകളിൽ വന്ന് അല്ലെങ്കിൽ കൃഷിയിടത്തിൽ വന്ന് തൈ എടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ കൃഷി വളരെ ഫാസ്റ്റായിട്ട് റംബൂട്ടാൻ പോലെയോ അതിൽ കൂടുതലോ സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 7 അടി നീളമുള്ള കോൺക്രീറ്റ് കാലുകളാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായി ഉപയോഗിക്കേണ്ടത്. ഒരു കാലിൽ 4 തൈകൾ നടാം. തടമെടുത്ത് അടിവളം നന്നായി നൽകി വേണം തൈകൾ നടാൻ. 7 അടി നീളമുള്ള കോൺക്രീറ്റ് കാലുകളാണ് ഏറ്റവും ഐഡിയൽ. അതിന് ടോപ്പ് പോർഷനിൽ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ കമ്പി പകർത്താനുള്ള 2 ഹോളിട്ട് നമ്മൾ വാർത്തെടുക്കണം. 2 അടി താഴ്ത്തി കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് അടിവളം ഇട്ടിട്ട് ഒരു ചെറിയ കൂന, നമ്മൾ ചേനയൊക്കെ നടന്ന പോലെ ഒരു കൂന കൂട്ടിയിട്ട് അതിൽ 4 വശത്തുനിന്നും ഓരോ തൈ നട്ടുകൊടുക്കാം. ഇത് ആദ്യത്തെ ഒരു 3-4 മാസം നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യണം. കാരണം ചില ഉറുമ്പുകൾ, പുഴു, ഒച്ച് തുടങ്ങിയവ ഇതിൻ്റെ മുകുളങ്ങളെ, അതിൻ്റെ വളർന്നു വരുന്ന മുകുളങ്ങളെ ആക്രമിച്ച് അത് കട്ട് ചെയ്ത് ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ വന്നാൽ അതിനൊരു മുരടിപ്പ് ബാധിക്കും. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള അതിന് ഡെയിലി നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അത് മുകളിൽ കയറി ഈ കമ്പിയുടെ മുകളിൽ നമ്മൾ വെക്കുന്ന ടയറിലേക്കൂടെ കീപ്പോട്ട് വന്നാൽ പിന്നെ കാര്യമായ അറ്റാക്ക് ഉണ്ടാകില്ല. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ ഉൽപ്പാദനകാലം. ഒരു പൂ വിരിഞ്ഞാൽ 28-ാം ദിവസം അത് വിളവെടുക്കാം. ഒരു കാലിൽ നിന്ന് വർഷം 15 കിലോ വരെ പഴം ലഭിക്കും. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് 1 ഏക്കർ സ്ഥലത്ത് 450 കോൺക്രീറ്റ് കാലുകളിൽ വരെ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ നടാൻ സാധിക്കും. 3 വർഷം കൊണ്ട് മുടക്ക് മുതൽ തിരികെ ലഭിക്കും. ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ ആദ്യത്തെ പുഷ്പിക്കൽ തുടങ്ങുന്നത്. ഏപ്രിൽ മാസം തുടങ്ങി സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ ഇതിൻ്റെ പൂക്കാലമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു പൂ വിരിഞ്ഞാൽ 28-ാം ദിവസം നമുക്കിതിൻ്റെ ഫലം പറിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ ഏപ്രിൽ പൂക്കുന്ന പഴം നമുക്ക് മെയ്യിൽ പറിക്കാം. അങ്ങനെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ തുടർച്ചയായിട്ട് ഒരു 15-20 ദിവസം ഇടയിട്ട് പൂത്തുകൊണ്ടിരിക്കും. അതിൻ്റെ പഴങ്ങളും നമ്മൾ ആ ഒരു 28 ദിവസം കൂടുമ്പോൾ വീതം പറിച്ചുകൊണ്ടിരിക്കാം നമുക്ക്. അങ്ങനെ ഒരു കാലിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ച് വളവിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരു 10-15 kg ഒരു വർഷം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും.
അപ്പോൾ നമുക്കൊരു ഹോൾസെയിൽ പ്രൈസ് ഒരു 150-175 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ റീറ്റെയിൽ ഇപ്പോൾ എൻ്റെ ഏതാണ്ട് 90% ഫ്രൂട്ടും വീട്ടിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ റീറ്റെയിൽ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല ജോസഫിന് വരുമാനം. കാലാവധി പൂർത്തിയാക്കി വെട്ടിമാറ്റിയ 2.5 ഏക്കർ റബ്ബർ തോട്ടത്തിൽ ഇപ്പോൾ വളർന്ന് വിളവ് നൽകി നിൽക്കുന്നത് N18 ഇനം റംബൂട്ടാൻ മരങ്ങളാണ്. കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ നഴ്സറിയിൽ നിന്ന് തൈകളെത്തിച്ച് നടുകയായിരുന്നു. കൂടുതലെണ്ണം നടുന്നതിലും നല്ലത് നിശ്ചിത അകലത്തിൽ തൈകൾ നടുന്നതാണ്. ഇത് മികച്ച ഉൽപ്പാദനത്തിന് സഹായിക്കും. റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയുന്നവർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് ജോസഫ് പറയുന്നു. ഞാൻ ഈ 2.5 ഏക്കർ സ്ഥലത്ത് ആദ്യം ഒരു ഏതാണ്ട് ആവറേജ് 20 അടി അകലത്തിൽ ആണ് ഞാൻ വെച്ചത്. അതൊരു 160 മരത്തോളം ഞാൻ വെച്ചു. ഒരു 4ാം വർഷം ആയപ്പോഴത്തേക്കും അത് ചെറുതായിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് 40 അടിയെങ്കിലും മിനിമം വെച്ച് വെച്ചാലേ ഇത് ശരിയായിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഇതിൽ ഒരു 30 മരം ഞാൻ വെട്ടിക്കളഞ്ഞു. കഴിഞ്ഞ വർഷം ഈൽഡ് കുറച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ ഈ വർഷം അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം തരക്കേടില്ലാത്ത ഈൽഡുണ്ട്. ഇനിയും ഒരു 10-20 മരം കൂടി അതിൽ നിന്ന് വെട്ടിക്കളയാനുണ്ട്. അത് ഈ വർഷത്തെ ഈൽഡും കൂടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ കർഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിനിമം 40 അടി അകലത്തിൽ മാത്രമേ റംബൂട്ടാൻ നടാവുള്ളൂ. ഒരു 6-7 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആ ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിൽ നിങ്ങൾക്ക് പൊക്കം വയ്ക്കാത്ത ഇടവള കൃഷികൾ ചെയ്യാവുന്നതാണ്. റംബൂട്ടാൻ്റെ പൂക്കാലമാകുന്നതോടെ കച്ചവടക്കാരും സജീവമാകും. മുൻകാലങ്ങളിൽ തോട്ടത്തിൽ വിളയുന്ന പഴങ്ങൾ നിശ്ചിത വിലയിൽ മൊത്തവ്യാപാരികൾ ഏറ്റെടുക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അമിതമായ കായ്പൊഴിച്ചിലാണ് അതിന് കാരണം. കായ് വളർന്ന ശേഷം വലയിട്ട് കായകൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതും വിളവെടുക്കുന്നതും വ്യാപാരികൾ തന്നെ. റംബൂട്ടാൻ നമുക്ക് മാർക്കറ്റിംഗ് അത്രയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് നമ്മുടെ തോട്ടത്തിൻ്റെ വലുപ്പവും അതിലെ പ്രൊഡക്ഷനും അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഹോൾസെയിൽ എടുക്കാനായിട്ട് ഏതാണ്ട് പൂക്കാലം കഴിയുമ്പോൾ തുടങ്ങി ആളുകൾ വന്നു തുടങ്ങും. തമിഴ്നാട്ടിൽ നിന്ന് വരും, കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അത് ആദ്യകാലത്തൊക്കെ അതൊരു ലംസമായിരുന്നു. ഒരു തോട്ടം 2 അടി ഇത്ര മരമുണ്ട്, അപ്പോൾ അതിന് 1,00,000 രൂപ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അമിതമായ പൊഴിച്ചിൽ കൊണ്ടുള്ള ഒരു അൺസെർട്ടനിറ്റി മാറ്റുവാനായിട്ട് ഇപ്പോൾ പൊതുവായിട്ട് കർഷകരും കച്ചവടക്കാരും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് 1 കിലോ പഴത്തിന് 3 രൂപ. ഇപ്പോൾ ഒരു 110-125 റേഞ്ചിലാണ് ഈ വർഷം കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കച്ചവടക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കുറച്ച് മാത്രം ഉള്ളവർക്ക് നമ്മൾ തന്നെ പരിപാലിച്ച് പറിച്ച് റീറ്റെയിൽ കടകളിൽ കൊടുത്താൽ നമുക്കൊരു 175 രൂപ വരെയൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് തോട്ടമായിട്ട് ചെയ്യുന്നവർക്ക് അത് പ്രായോഗികം അല്ലാത്തതുകൊണ്ട് ഹോൾസെയിൽ ഡീലേഴ്സിന് തന്നെ നമ്മൾ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ഫലങ്ങളെ അപേക്ഷിച്ച് റംബൂട്ടാൻ മരങ്ങളിൽ കായ്പൊഴിച്ചൽ കൂടുതലാണ്. ഫലപ്രദമായ പ്രതിവിധികളൊന്നും നിർദ്ദേശിച്ചു തരാൻ ആർക്കും കഴിയുന്നില്ല. സംസ്ഥാന സർക്കാർ ഫലവൃക്ഷ കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ റംബൂട്ടാനിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണെന്നാണ് ജോസഫിൻ്റെ അഭിപ്രായം. ഇതിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം, അപ്പോൾ അത് പൊതുവേ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ കർഷകരും ഒരേ രീതിയിൽ പറയുന്ന ഒരു പ്രശ്നം, അമിതമായ കായപൊഴിച്ചിലാണ്. പല റെമഡീസും ഇതിന് പറയുന്നുണ്ട്. പല മരുന്നുകൾ അടിക്കുക, ഫംഗിസൈഡ് അടിക്കുക, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അടിക്കുക, ബോറോൺ ചേർക്കുക, ഇതെല്ലാം ചേർത്താലും പൊഴിച്ചിലിന് കാര്യമായ ഒരു കൺട്രോൾ ഇന്നുവരെ കിട്ടിയിട്ടില്ല. അത് ശാസ്ത്രീയമായ പഠനം നടത്തിയാൽ മാത്രമേ അത് എന്തുകൊണ്ടുണ്ടാകുന്നു, കാലാവസ്ഥയുടെ ആണോ, മണ്ണിൻ്റെ ആണോ, എന്തിൻ്റെ പോഷണത്തിൻ്റെ കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റംബൂട്ടാൻ കൃഷി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇതിനൊരു റെമഡി കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഈ കൃഷിയുടെ വളർച്ചയ്ക്കും ആദായകരമായി കൃഷി ചെയ്യുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മധ്യ അമേരിക്കൻ സ്വദേശിയായ ഡ്രാഗൺ ഫ്രൂട്ടും മലേഷ്യയിൽ നിന്നുള്ള റംബൂട്ടാനുമെല്ലാം ഇന്ന് കേരളത്തിലെ പഴവിപണിയിലെ സ്ഥിര സാന്നിധ്യമാണ്. ആരോഗ്യമൂല്യത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പുരയിടത്തിൽ ഒരു ഫലവൃക്ഷമെങ്കിലും നട്ടുവളർത്തുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട്.
അതെ, നല്ല ഭക്ഷണത്തിനൊപ്പം ആരോഗ്യം ചിട്ടപ്പെടുത്തുന്ന ഇക്കാലത്ത് പഴവിപണി കുതിച്ചുയരുകയാണ് വ്യാളിയെപ്പോലെ.